ഇന്ന് നമുക്ക് വടക്ക് ദർശനമായിട്ടുള്ള ഒരു ബെഡ്റൂം വരച്ചേക്കുന്ന ഫ്ലോർ പ്ലാൻ നോക്കാം. നമ്മുടെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചലഞ്ചിലെ ഒരു ബെഡ്റൂമുള്ള വടക്ക് ദർശനമായിട്ടുള്ള വീടിൻ്റെ അകത്ത് നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പർ ആയിട്ടുള്ള മിസ്റ്റർ രാധാകൃഷ്ണൻ സാർ വരച്ചിട്ടുള്ള ഒരു ഫ്ലോർ പ്ലാൻ ആണ് ഇത്. അപ്പോൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ദർശനം വരുന്നത്. അപ്പോൾ ദർശനം എന്ന് പറയുമ്പോൾ ഇതോടെ വടക്ക് ഇവിടെയാണ് നമ്മുടെ സിറ്റ് ഔട്ട് വരുന്നത്. ആ സിറ്റ് ഔട്ടിൽ കൂടെ നേരെ വന്നിട്ട് ഒരു ലിവിംഗ് കം ഡൈനിങ്ങിൻ്റെ അവിടെ നിന്ന് നേരെ ഇങ്ങോട്ടൊരു അടുക്കള, അതേ മതി ഇവിടെ ഒരു ബെഡ്റൂം, ഇവിടെ ടോയ്ലറ്റ്, ഏറ്റവും ചെറിയ സ്ക്വയർ ഫീറ്റിൽ ചെയ്തേക്കുന്ന രീതിയിൽ ചെയ്യുന്ന ഒരു ഫ്ലോർ പ്ലാൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് അളവുകൾ വേണമെങ്കിൽ മരണമെങ്കിൽ മരണം കുഴപ്പമില്ല. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ഡിസൈനാണ് അദ്ദേഹം വെച്ചേക്കുന്നത്. അപ്പോൾ അദ്ദേഹം വരച്ചേക്കുന്ന ഡിസൈൻ്റെ അകത്ത് ഇവിടെ വെളിയിലേക്ക് അടുക്കളയിൽ നിന്ന് ഇങ്ങോട്ടൊരു ഡോറും കൊടുത്തിട്ടുണ്ട്. ജനലുകളും വാതിലും ഒക്കെ ഞാൻ ജസ്റ്റ് കൊടുത്തത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ കൊടുക്കുന്നതിന് കുഴപ്പമില്ല. ഗൃഹമന്ത്രി സൂത്രത്തിന് കൃത്യമായിട്ട് ഇവിടെ ഒഴിവ് കൊടുത്തിട്ടുണ്ട്. ആ രീതിയിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു ഫ്ലോർ പ്ലാനാണ്. ഇവിടെ രണ്ട് ജനലുകളും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ പാർട്ടീഷൻ ചെയ്യണമെങ്കിൽ പാർട്ടീഷൻ ചെയ്യുന്ന രീതിയിൽ വേണമെങ്കിൽ ചെയ്യാം. ഇത് ഒറ്റ ഇതായിട്ട് ലിവിംഗ് കം ഡൈനിങ് എന്നുള്ള രീതിയിൽ ചെയ്തേക്കുന്ന ഒരു ബെഡ്റൂമുള്ള ഒരു ടോയ്ലറ്റുള്ള ഒരു ചെറിയ ഒരു വീടാണ്. ഇനി ഇതിൻ്റെ ഔട്ടർ അളവ് കൊടുത്തേക്കണം നോക്കാം. ഔട്ടർ അളവ് കൊടുത്തേക്കണത് നമ്മുടെ ടേബിളിലുള്ള അളവാണ്. സീരിയൽ നമ്പർ 990 690 954 എന്ന് പറയുന്ന 45x16 അംഗലം വരുന്ന ഉത്തമത്തിലുള്ള 708 സ്ക്വയർ ഫീറ്റ് ഉള്ള 1 എന്ന ജനസംഖ്യയുള്ള യൗവനത്തിലുള്ള അളവാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ ഒരളവാണ് നമ്മുടെ ഇതിനകത്ത് ഭിത്തിപ്പറഞ്ഞിട്ടുള്ളതായിട്ട് കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഓരോ മുറികളുടെ അളവുകൾ എങ്ങനെയാണ് കൊടുത്തേക്കണമെന്ന് നോക്കാം. നമുക്ക് ആദ്യം അടുക്കളയുടെ അളവ് എത്രയാണെന്ന് നോക്കാം. നമ്മൾ അളവ് കൊടുത്തേക്കുന്നത് അടുക്കളയ്ക്കും ബെഡ്റൂമിനും ഒരേ അളവാണ് കൊടുത്തേക്കുന്നത്. 270x318 എന്ന് പറയുന്ന 16x8 അംഗലത്തിലുള്ള 92 സ്ക്വയർ ഫീറ്റ് ഉള്ള അളവാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും അടുക്കളയ്ക്കും ബെഡ്റൂമിനും ഒരേ അളവ് കൊടുക്കാവുന്ന, അടുക്കളയ്ക്കും ബെഡ്റൂമിനും ഒരേ അളവ് കൊടുക്കുന്നതിനകത്ത് കുഴപ്പങ്ങളൊന്നുമില്ല. ബെഡ്റൂം അടുക്കളയെക്കാളും വലുതായിരിക്കണം എന്നൊന്നും നിർബന്ധമൊന്നുമില്ല. ഒരേ അളവ് കൊടുക്കുന്നതിനകത്ത് കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല എന്ന് തന്നെയാണ് നമ്മുടെ ഗുരുനാഥന്മാർ പറഞ്ഞേക്കുന്നത്. ഇനി നമുക്ക് ലിവിംഗ് കം ഡൈനിങ്ങിന് എത്രയാണ് കൊടുത്തേക്കണം നോക്കാം. ലിവിംഗ് കം ഡൈനിങ് നമ്മൾ കൊടുത്തേക്കണം സീരിയൽ നമ്പർ 1920 348x576 എന്ന് പറയുന്ന 25x16 അംഗലം വരുന്ന 215 സ്ക്വയർ ഫീറ്റ് ഉള്ള അളവാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. ടോയ്ലറ്റിന് നമ്മൾ അളവ് കൊടുത്തിട്ടുണ്ട്, ബാക്കിയുള്ള അളവാണ് നമ്മൾ സിറ്റ് ഔട്ട് കൊടുക്കുന്നത്. ടോയ്ലറ്റിന് അളവിന് പ്രാധാന്യം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളിത് പറയാത്തത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. ഔട്ടർ അളവ് കൊടുത്തിട്ടുണ്ട്, ഗൃഹമന്ത്രി സൂത്രത്തിന് കൃത്യമായിട്ട് ഒഴിവ് കൊടുത്തിട്ടുണ്ട്, അടുക്കളയുടെ സ്ഥാനം കൃത്യമായി കൊടുത്തിട്ടുണ്ട്, മുറികളുടെ ഉള്ളളവ്, മാസ്റ്റർ ബെഡ്റൂം, അടുക്കള, ലിവിംഗ് റൂം, ഡൈനിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ടോയ്ലറ്റിനും കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇനി മുതൽ തിങ്കളാഴ്ചകളിലും ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ചകളിലും നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് വരച്ചിട്ടുള്ള ഫ്ലോർ പ്ലാനുകൾ നമ്മൾ പബ്ലിഷ് ചെയ്യണം എന്നോർത്താണ് ഇരിക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാം, താഴെ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജും വാസ്തു അഡ്വൈസർ എന്ന് പറയുന്ന ഫ്ലോർ പ്ലാൻ ഡിസൈൻ ഹബ് എന്ന് പറയുന്നത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൻ്റെ താഴെ ഇൻഫോർമേറ്റീവ് എന്ന് ടൈപ്പ് ചെയ്യുക. അതുപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.